നമസ്കാരം. കോഴിക്കോട്ടെ കോഴ വിവാദത്തിന് പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിലും ഭൂമി വിവാദം സി പി എമ്മിനെ വെട്ടിലാക്കുന്നു. കുറഞ്ഞ വിലയുള്ള ഭൂമി കൂടുതൽ വിലയ്ക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തെ കൊണ്ടെടുപ്പിച്ച് വൻതുക തട്ടിയെടുക്കാൻ നീക്കം നടത്തിയെന്നാണ് പരാതി. നേരത്തെ തെക്കൻ ജില്ലകളിൽ ചില സി പി എം നേതാക്കൾക്കെതിരെ സമാനമായ രീതിയിൽ പരാതി ഉയർന്നിരുന്നു. അതിൽ നടപടിയും അന്വേഷണവുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ തന്നെ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. 34 വർഷമായി പാർട്ടി അനുഭാവിയായ ഒരാൾ ഇത് സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും തെളിവുകൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പിലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിനും മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗത്തിനുമെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. നേതാവിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ ഒരു വനിതാ സഹകരണ സംഘമുണ്ട്. ഈ സംഘത്തിന് ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മാന്തംകുണ്ടിൽ 15 സെന്റ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചതിലാണ് അഴിമതി ആരോപിക്കുന്നത്. മെമ്പർമാർക്കും ഇടപാടുകാർക്കും എത്തപ്പെടാൻ പ്രയാസമുള്ളതും യാത്രാ സൗകര്യം കുറവായതും വീതി കുറഞ്ഞ് നീളത്തിൽ കിടക്കുന്നതുമായ സ്ഥലമാണ് വാങ്ങിക്കൂട്ടാൻ നീക്കം നടത്തിയത്. പട്ടുവ മുറിയാത്തോടെ പാർട്ടി അനുഭാവിയുടേതാണ് സ്ഥലം. സെന്റിന് 2 ലക്ഷം രൂപ പ്രകാരം ലോക്കൽ കമ്മിറ്റി അംഗം കഴിഞ്ഞ മാർച്ച് മാസം ഈ സ്ഥലം വാങ്ങിച്ചു. അതിനുശേഷം വനിതാ സഹകരണ സംഘത്തെക്കൊണ്ട് സ്ഥലം വാങ്ങിക്കുവാൻ കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം നൽകിപ്പിച്ചു. സി പി എമ്മിന്റെ ഓരോ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സബ് കമ്മിറ്റികളുണ്ട്. തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ സഹകരണ സംഘത്തിന്റെ സബ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നതും ഈ ലോക്കൽ നേതാവാണ്. കൊട്ടേഷൻ ക്ഷണിച്ചതിന് പുറകെ നേതാവും മാന്തംകുണ്ടിലെ പാർട്ടി അംഗവും അപേക്ഷ നൽകി. ഒന്നിലധികം പേർ കൊട്ടേഷൻ നൽകണമെന്നതിനാൽ പാർട്ടി അംഗത്തെ കൊണ്ട് കൊട്ടേഷൻ നൽകിപ്പിക്കുകയായിരുന്നു. നേതാവ് കൊടുത്ത കൊട്ടേഷനിൽ സെന്റിന് 4 ലക്ഷം രൂപയാണ് കാണിച്ചത്. തുടർന്ന് വനിതാ സംഘത്തെ കൊണ്ട് ഇടപെടുപ്പിച്ച് 3,65,000 രൂപ നിശ്ചയിച്ച് സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മാർച്ച് മാസം വാങ്ങിയ സ്ഥലം മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ഉയർന്ന വിലയ്ക്ക് നേതാവ് സംഘത്തിന് വിൽക്കാൻ കരാറാക്കുകയായിരുന്നു. സ്ഥലം ഉടമ സെന്റിന് 1.5 ലക്ഷം രൂപ നൽകാമെന്ന് നേരത്തെ പലരോടും പറഞ്ഞിരുന്നു. ഇതിന് തൊട്ടടുത്ത് റോഡിനോട് ചേർന്ന് 2 വശത്തും റോഡുള്ള സ്ഥലവും സി പി ഐ കുറച്ചു മാസം മുൻപ് 2.25 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. എന്നാൽ സി പി എം ലോക്കൽ നേതാവ് വാങ്ങിയ സ്ഥലം പ്രധാന റോഡിൽ നിന്നും അകലെയാണ്. ലോക്കൽ നേതാവിനൊപ്പം ഏരിയ കമ്മിറ്റി അംഗമായ നേതാവിനും ഇടപാടുമായി ബന്ധമുണ്ടെന്നാണ് ആരോപണം. സ്ഥലത്തിന്റെ താരിഫ് മൂല്യം ഇവിടെ സെന്റിന് 48,000 രൂപയാണ്. താരിഫ് മൂല്യത്തിൽ കൂടുതൽ വില വരുന്ന സ്ഥലം വാങ്ങിക്കണമെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിന്റെ അനുമതി വാങ്ങണം. ഇതിനായി വനിതാ സഹകരണ സംഘം തളിപ്പറമ്പ് AR അപേക്ഷ നൽകിയിട്ടുണ്ട്. അപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്ന മുറയ്ക്ക് സ്ഥലം വനിതാ സഹകരണ സംഘത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. AR അനുമതി പെട്ടെന്ന് ലഭിക്കുമെന്നാണ് സൂചന. ഭരണകക്ഷിയായ പാർട്ടിയുടെ സ്വാധീനത്തിന് പുറമെ ഈ സ്ഥലത്ത് ദേശീയപാത ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഉടമകൾക്ക് സെന്റിന് 4 ലക്ഷം ലഭിച്ചു എന്നതും അനുകൂല തീരുമാനമാകും. എന്നാൽ ബൈപ്പാസിനെതിരെ സമരം ഉയർന്നു വന്നതിന്റെ ഫലമായിട്ടാണ് വൻതോതിൽ പണം നഷ്ടപരിഹാരമായി നൽകിയത്. സെന്റിന് 10,000 രൂപ പോലും വിലയില്ലാതിരുന്ന സ്ഥലത്ത് 4 ലക്ഷം രൂപ വരെയുള്ള മോഹവില ലഭിച്ചിട്ടുണ്ട്. സി പി എം പന്നിയൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിന് സെന്റിന് 2 ലക്ഷം രൂപ വില വരുന്ന 3 സെന്റ് സ്ഥലം വർഷങ്ങൾക്ക് മുൻപ് സൗജന്യമായി നൽകിയ ആളുടെ മകനാണ്. ഇയാളാണ് പരാതിക്കാരനെ രംഗത്ത് വന്നത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ പിതാവ് 2000 സി പി എമ്മുമായി ബന്ധപ്പെട്ട കേസിൽ 45 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു. സി പി എമ്മിന് ഇപ്പോഴത്തെ പന്നിയൂർ ലോക്കൽ കമ്മിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സൗജന്യമായി നൽകിയത് പരാതി നൽകിയ ആളുടെ കുടുംബമാണ്.